കൊല്ലം ജില്ലയിൽ ശുചീകരണ തൊഴിലാളി പഞ്ചായത്ത് പ്രസിഡന്റായി എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു കശുവണ്ടി തൊഴിലാളിയും പഞ്ചായത്ത് പ്രസിഡന്റായ വാർത്ത എത്തുന്നു. പുതുക്കുളം കലക്കോട് സ്വദേശിനി അമ്മിണി അമ്മയാണ് പൂതക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കൊല്ലം പൂതക്കുളം കശുവണ്ടി ഫാക്ടറിയിൽ 17 വർഷം പണിയെടുത്തതിൻ്റെ താഴമ്പുണ്ട് അമ്മിണിയമ്മയുടെ കൈകൾക്ക്. കുടുംബശ്രീ പ്രവർത്തക, ഹരിതകർമ്മസേന വോളണ്ടിയർ, തൊഴിലുറപ്പ് മേറ്റ് തുടങ്ങി നാടിൻ്റെ ഓരോ തുടിപ്പും അറിയുന്ന അനുഭവങ്ങളും കൂട്ടായുണ്ട്. പൂതക്കുളം കലക്കോട് അഞ്ജലി ഭവനിൽ അമ്മിണിയമ്മ പൂതക്കുളം പഞ്ചായത്ത് പ്രസിഡന്റാകുമ്പോൾ നാടിൻ്റെ സന്തോഷം ഇമ്മിണി കൂടുതലായതിൻ്റെ കാര്യം ഇതൊക്കെയാണ്. ഓലമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ നിന്നാണ് അമ്മിണിയമ്മ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. കൊട്ടിയം NSS കോളേജിൽ നിന്ന് പ്രീഡിഗിരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അമ്മിണിയമ്മയ്ക്ക് കഷ്ടപ്പാടുകൾ തുടർപഠനം നിഷേധിച്ചു. പിന്നീട് കശുവണ്ടി തൊഴിലാളിയായി മാറുകയായിരുന്നു. അമ്മിണിയമ്മ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. കശുവണ്ടി തൊഴിലാളിയായിരുന്നു. ഇപ്പോഴും കശുവണ്ടി തൊഴിലിൽ പോകുന്നില്ല. കാരണം തൊഴിലൊരു പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് കമ്പനി അടച്ചിട്ടിരുന്നപ്പോൾ ഞാനിവിടെ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയിൽ അംഗമാവുകയും ഹരിതകർമ്മസേന അംഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. CPIM ഞാൻ മെമ്പറാണ്. അപ്പോൾ എൻ്റെ പാർട്ടിക്കാരെന്ന് തന്നെയാണ് എന്നെ മെമ്പറായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിശ്ചയിക്കുകയും കഴിഞ്ഞ 2 വർഷമായിട്ട് ജയിക്കാതിരുന്ന ഒരു വാർഡിൽ പാർട്ടിക്കാരുടെ ഒരു ശക്തമായ പ്രവർത്തനം കൊണ്ട് ഞാൻ മെമ്പറാവുകയും പാർട്ടി എന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമാണ്. കശുവണ്ടി ഫാക്ടറിയിൽ പണിയില്ലാത്തപ്പോൾ തൊഴിലുറപ്പിനും സജീവമായിരുന്നു. 1 വർഷമായി ഈ മേഖലയിൽ മേറ്റായും പ്രവർത്തിക്കുന്നു. 20 വർഷമായി കുടുംബശ്രീ പ്രവർത്തകയും വാർഡിലെ ADS അംഗവുമാണ്. ഹരിതകർമ്മസേനയിലും അംഗമാണ്. അമ്മിണിയമ്മയുടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും പൊതുസ്വീകാര്യതയുമാണ് 10 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന PHSC വാർഡിൽ നിന്ന് ജയിച്ചു കയറാൻ LDFനെ സഹായിച്ചത്. ഭർത്താവ് ഗോപാലകൃഷ്ണമുള്ള, മക്കൾ അജിത് കൃഷ്ണയും അഞ്ജലി കൃഷ്ണയും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.